പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ വികസനത്തിന് പദ്ധതി ഒരുങ്ങുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹുമുഖ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാർ വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പദ്ധതി സംബന്ധിച്ച് ചർച്ച ചെയ്തു. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹുമുഖ പദ്ധതികൾ നടപ്പാക്കാൻ തിരുവനന്തപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനിച്ചു. നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. ലബോറട്ടറി, ഫാർമസി ഉൾപ്പെടെയുള്ള ക്ലിനിക്, ഡോർമിറ്ററി, ഹോട്ടൽ, ഫുഡ് കോർട്ട്, ഷോപ്പിംഗ് മാൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ബസ് ടെർമിനൽ, വെയിറ്റിംഗ് ഏരിയ, സ്റ്റാഫ് റൂം, ഓഫീസ്, വർക്ക്ഷോപ്പ് എന്നിവയുടെ നവീകരണവും ഇതോടൊപ്പം യാഥാർത്ഥ്യമാക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 2.28 ഏക്കർ ഭൂമി പാട്ട വ്യവസ്ഥയിൽ നൽകിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുക. KSRTC ഡിപ്പോ നവീകരണത്തോടൊപ്പം കൂടുതൽ വരുമാനവും ഉണ്ടാക്കിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായി പെരിന്തൽമണ്ണയിൽ ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം വിളിച്ചു ചേർക്കും. ബസ് സർവീസുകൾ ഇല്ലാത്ത ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് സ്വകാര്യ ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് KSRTC റൂട്ട് ഫോർമുലേഷൻ പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബസ് സർവീസുകളില്ലാത്ത ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കുന്നതിന് KSRTC റൂട്ട് ഫോർമുലേഷൻ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ നജീബ് കാന്തപുരം MLA, KSRTC MD പ്രമോദ് ശങ്കർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷറാഫ് മുഹമ്മദ്, GP പ്രദീപ് കുമാർ, ജനറൽ മാനേജർമാരായ ജോഷോ ബെന്നറ്റ് ജോൺ, സരിൻ SS തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.